റീറ്റെയിൽ ബിസിനസ്സിൻ്റെ കാലം കഴിഞ്ഞു, ഇനി ഇ-കൊമേഴ്സ് ആണ്, ഇ-കൊമേഴ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇ-കൊമേഴ്സ് എന്താണെന്നതും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ എന്താ ചെയ്യാറ്, കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങും. ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യും. ഇതുപോലെ ഓൺലൈൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാം. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി ഉണ്ടാക്കി വെച്ച വെബ്സൈറ്റുകളിൽ നമ്മളെ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ വെബ്സൈറ്റ് റെൻറ്റിന് എടുത്തിട്ട് വെക്കാം. മൂന്നാമത് ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ ഓൾറെഡി ഉള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ടും ഈ ബിസിനസ് ചെയ്യാം. ഒന്നാമത്തെ രീതി ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കുറേ പ്രൊഡക്റ്റുകളുണ്ട്, നിങ്ങളൊരു ബ്രാൻഡാണ്, നിങ്ങൾക്ക് ഓൾറെഡി കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ സെല് ചെയ്യാം. അതല്ല നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്തത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ സെല് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുകൊണ്ട് ആളുകൾ ഇതിൽ വന്ന് സാധനങ്ങൾ വാങ്ങണം എന്നില്ല. ഒരുപാട് വെബ്സൈറ്റിൻ്റെ ഇടയിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആളുകൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ എമൗണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെ നമ്മളൊരു വലിയ എമൗണ്ട് മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്നാൽ തന്നെ ആളുകൾ നമ്മളെ വെബ്സൈറ്റിന് വിശ്വസിച്ച് വാങ്ങണമെന്നില്ല. കാരണം നമ്മൾ മുമ്പരിച്ചുള്ള ആളുകളോ ഇല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡോ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡോ അല്ല. അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മെത്തേഡായിരിക്കും നന്നായിരിക്കുക. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നല്ല ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏകദേശം നല്ലൊരു ഹ്യൂജ് ഡെവലപ്പിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ഒരു 3-4 മാസത്തെ ഡെവലപ്പിംഗ് ടൈമും ആവശ്യമുണ്ടാവും. ഇനിയിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ 50,000 രൂപയ്ക്കോ 1,00,000 രൂപയ്ക്കൊക്കെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല, നാളെ നിങ്ങളത് സ്കെയിൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് വളരെ പ്രയാസമായിരിക്കും. സെക്കൻഡ് മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഷോപ്പിഫൈ പോലുള്ള ഓൾറെഡി ഉള്ള സർവീസുകളുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന് കാണുന്ന ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലെ എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു വെബ്സൈറ്റ് അതിൽ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസിന് നമ്മൾ മന്ത്ലി റെൻറ്റിൽ മാത്രം കൊടുത്താൽ മതിയാവും. ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കും നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുകൊണ്ട് ആളുകൾ വരില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതുപോലുള്ള സ്ഥലങ്ങളിലും മാർക്കറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ ആൾക്കാരെ കൊണ്ടുവരാൻ. നിങ്ങളെ പ്രൊഡക്റ്റുകൾ അട്രാക്റ്റീവാണ്, അതുപോലെ യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കാം. ഇനിയിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ പോലുള്ള ഓൾറെഡി ഉള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് അതിൽ സെല് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണിന് ഓൾറെഡി ഒരു ഹ്യൂജ് കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ആമസോണിൻ്റെ ആഡ് യൂസ് ചെയ്തിട്ട് ആ കസ്റ്റമറിലേക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു നെഗറ്റീവ്, നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ ഏകദേശം 30% നമുക്ക് എന്ത് ചെയ്യണം, ആമസോണിൻ്റെ പല ചാർജുകളായിട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങൾ സാധാരണ നാട്ടിൽ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഷോപ്പോ നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓൺലൈനിൽ വിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വാട്സപ്പ് കാറ്റലോഗിങ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന് പ്രത്യേകിച്ചുള്ള ചിലവുകളോ ചാർജുകളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ കാറ്റലോഗിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലായിട്ട് അയച്ചു കൊടുത്തിട്ട് അവർക്ക് അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് കാറ്റലോഗിങ്ങിനെ കുറിച്ചിട്ടും വാട്സപ്പ് കാറ്റലോഗിങ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കൂടുതൽ സെയിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 50,000 രൂപയിൽ താഴെ ചിലവ് കൊണ്ട് മാത്രം ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ സെറ്റപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം.